ഇടുക്കി പൊന്മുടിയിലെ ഭൂമി വിവാദത്തിൽ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കി സിപിഐ. സംഭവം ഗൗരവമുള്ളതാണെന്നും ചില കാര്യങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ. പൊന്മുടിയിൽ ഹൈഡൽ ടൂറിസത്തിനായി ഭൂമി നൽകിയതിൽ ആവശ്യമായ ചർച്ചയും പഠനവും നടത്തി തീരുമാനമെടുക്കണമെന്നായിരുന്നു ശിവരാമൻ കൂട്ടിച്ചേർത്തു. അല്ല, അത്തരം വിഷയങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്, അതിനെ ആ നിലയിൽ പാർട്ടി എടുക്കുന്നുണ്ട്. പൊന്മുടിയിലെ കെ സി ബി ഭൂമി വിവാദത്തിൽ സിപിഐ ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടാണിത്. ആദ്യമായാണ് വിഷയത്തിൽ സിപിഐ നേതൃത്വം പരസ്യ പ്രതികരണം നടത്തുന്നത്. റവന്യൂ പുറമ്പോക്ക് എന്ന് തഹസിൽദാർ റിപ്പോർട്ട് നൽകിയ ഭൂമി കെ സി ബി രാജാക്കാട് സർവീസ് സഹകരണ ബാങ്കിന് പാട്ടത്തിന് നൽകിയത് അതീവ ഗൗരവമുള്ളതാണ്. വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തന്നെയാണ് പാർട്ടി വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. മുഴുവൻ കാര്യങ്ങളും തെറ്റാണെന്ന് അഭിപ്രായമില്ല. പക്ഷേ പൊന്മുടിയിലടക്കം ഹൈഡൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയപ്പോൾ അത് കൂടുതൽ ചർച്ചകൾക്ക് വിധേയമായി വേണമായിരുന്നുവെന്നും കെ കെ ശിവരാമൻ അഭിപ്രായപ്പെട്ടു. അത് ചെയ്തതെല്ലാം തെറ്റാണെന്ന അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഈ ഹൈഡൽ ടൂറിസം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഇത് കൊണ്ടുവരുമ്പോൾ അത് കൂടുതൽ ആളുകൾക്കിടയിൽ ചർച്ച ചെയ്ത് നിയമപരമായ നടപടികളെല്ലാം പൂർത്തിയാക്കി കൊണ്ടുപോകേണ്ടതാണ്. ഇലക്ട്രിസിറ്റി ബോർഡിന് വൈദ്യുതി ആവശ്യങ്ങൾക്ക് വേണ്ടി കൈമാറിയ ഭൂമി, ആ ഭൂമി വാസ്തവത്തിൽ അതിനുശേഷം മിച്ചമുള്ള ഭൂമി, അവരുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ള ഭൂമി റവന്യൂ വകുപ്പിലേക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. പൊന്മുടി ഭൂമി വിവാദം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ആയുധമാക്കുമ്പോൾ വ്യക്തമായ നിലപാടാണ് സിപിഐക്കുള്ളതെന്ന് ശിവരാമൻ വ്യക്തമാക്കുന്നു. അതേസമയം ഹൈഡൽ ടൂറിസത്തിന് കെ സി ബി കൈമാറിയ 21 ഏക്കർ ഭൂമിയുടെ പരിശോധനയ്ക്കായി ഉടൻ തന്നെ നിയമാനുസൃതം നോട്ടീസ് നൽകും. ശനിയാഴ്ച സ്ഥലത്തെ പ്രാഥമിക പരിശോധനയ്ക്കെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ ബാങ്ക് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു മടക്കി അയച്ചിരുന്നു. സിപിഐ നേതൃത്വം വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാണ്. ലിജോ റോളൻസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.